ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നിൽസൺ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൂപ്പർ ഫോറിലെ ഇന്നലെ നടന്ന മത്സരം മഴ മൂലം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെ 147 റൺസ് എടുത്തിരുന്ന ഇന്ത്യ രണ്ട് വിക്കറ്റുകളാണ് നഷ്ടപ്പെടുത്തിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും അർദ്ധശതകം നേടിയാണ് പുറത്താവുകയും ചെയ്തത്. എന്നാൽ കളി ഇന്ന് പുനരാരംഭിച്ചപ്പോൾ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ കെ എൽ രാഹുലുമായിരുന്നു ഇന്നിംഗ്സ് തുടക്കമിട്ടത്. ഇരുവരുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ കാണാനും സാധിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കെ എൽ രാഹുലിന്റെ പരിക്ക് കഴിഞ്ഞുള്ള തിരിച്ചുവരവാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. വിരാട് കോഹ്ലി കെ എൽ രാഹുലും സെഞ്ചുറി തികച്ചു എന്നതും അതുപോലെ തന്നെ വിരാട് കോഹ്ലി 13,000 റൺസ് എന്ന ഏകദിന റൺസിന്റെ ക്ലബിലേക്ക് കടന്നതും ഇന്നത്തെ മത്സരം കൊണ്ട് തന്നെയാണ്. വിരാട് കോഹ്ലി നേടിയത് 122 റൺസാണ്. വെറും 94 പന്തുകൾ നേരിട്ട് 9 ബൗണ്ടറികളും അതുപോലെ തന്നെ 3 സിക്സുമാണ് വിരാട് കോഹ്ലി പറത്തിയത്. 50-ാമത്തെ ഓവറിലെ അവസാന പന്ത് വിരാട് കോഹ്ലി സിക്സ് പറത്തിക്കൊണ്ടായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ പരുക്കിൽ നിന്ന് മുക്തനായി തിരിച്ചു വന്ന കെ എൽ രാഹുലാകട്ടെ 111 റൺസ് 106 പന്തുകൾ നേരിട്ട് നേടിയപ്പോൾ 13 ബൗണ്ടറികളും അതുപോലെ തന്നെ 2 സിക്സറുകളും കെ എൽ രാഹുൽ നേടുകയും ചെയ്തു. അങ്ങനെ 2 വിക്കറ്റുകൾ നഷ്ടത്തിൽ 50 ഓവറിൽ 356 റൺസാണ് പാകിസ്ഥാനെതിരെ ടീം ഇന്ത്യ നേടിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കെ എൽ രാഹുലിന്റെ ഈ തിരിച്ചുവരവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ത്യ വിജയിക്കുമോ? അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.